എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും മലയാളി വാർത്താ കുടുംബത്തിന്റെ ഒരു നല്ല ഓണാശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങുകയാണ്. ഇന്ന് ഒരുമയുടെയും സഹോദര്യത്തിന്റെയും ഉത്സവമായ തിരുവോണമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ പൊന്നിൻ തിരുവോണത്തെ വരവേൽക്കുകയാണ്. കാലം മാറിയാലും ആഘോഷത്തിന്റെ തനിമയ്ക്ക് ഒരു മാറ്റവുമില്ല. ഗൃഹാതുരത്വത്തിന്റെ ഓർമ്മകളും പൂക്കളവും അതുപോലെ തന്നെ പുത്തരിയും പുത്തനുടുപ്പുമായി സമൃദ്ധിയുടേതാണ് ഓണം. നാടും നഗരവും മറുനാടൻ മലയാളികളും ആഘോഷ ലഹരിയിലാണ്. പ്രതിസന്ധികളും ഇല്ലായ്മകളും എല്ലാം മറന്നാണ് മലയാളികൾ ഓണദിനം ആഘോഷിക്കുന്നത്. അപ്പോഴും ഒരു നൊമ്പരമായി വയനാട് ഇന്നും നമ്മുടെ മുന്നിലുണ്ട്. പൂക്കളവും പുത്തനുടുപ്പും സദ്യവട്ടവും കൂടിച്ചേരലും എല്ലാം എല്ലാമായി നിറഞ്ഞ സന്തോഷത്തിന്റെ ഓണമാണ് ഇത്തവണയും. പക്ഷെ അപ്പോഴും ആ നിറഞ്ഞ സന്തോഷത്തിൽ പങ്കുചേരാൻ 400-ൽ പരം നമ്മുടെ സഹോദരനും സഹോദരിമാരും കുഞ്ഞുങ്ങളും അടക്കമുള്ളവർ നഷ്ടമായതിന്റെ വേദന അതൊരു വശത്തുണ്ട്. ഏതായാലും അല്ലലില്ലാതെ ഐക്യത്തോടെ കഴിഞ്ഞ നാളുകളുടെ നല്ല ഓർമ്മയിൽ മഹാബലിയെ വരവേൽക്കുന്ന ദിവസത്തിൽ ഒത്തുചേരലിന്റെ സ്നേഹം പങ്കിടാൻ വീടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രിയ പ്രേക്ഷകർക്ക് മലയാളി വാർത്തയുടെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ. ഇന്ന് ആറന്മുള വള്ളസദ്യയൊക്കെ തന്നെ റിപ്പീറ്റ്. ഇന്ന് ആറന്മുള ക്ഷേത്രത്തിൽ ഓണസദ്യയുണ്ട്. ആചാരപ്പെരുമയിൽ ആറന്മുള ക്ഷേത്രത്തിൽ ഇന്ന് ഓണസദ്യ. വിഭവങ്ങളുമായി തിരുവോണത്തോണി ക്ഷേത്രത്തിലെത്തും. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ തിരുവോണ മഹോത്സവത്തിനും ഇന്ന് കൊടിയിറങ്ങും. ക്ഷേത്രത്തിലെത്തുന്ന മഹാബലിയെ വാമനൻ വരവേൽക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. 10 ദിവസത്തെ അന്നദാനത്തിന് സമാപനം കുറിച്ച് രാവിലെ 5:30 തിരുവോണ സദ്യ വിളമ്പും. കളമശ്ശേരി നഗരസഭയാണ് സദ്യ ഒരുക്കുന്നത്. എന്തായാലും എല്ലാവരും ആഘോഷത്തിന്റെ തനിമയിലും പെരുമയിലും ഒക്കെയാണ്. ആഘോഷത്തിന്റെ നിറവിൽ തന്നെയാണ് മലയാളികൾ. കഴിഞ്ഞ വർഷത്തെ പോലെ മുഴുവനായുള്ള ഒരു ആഘോഷങ്ങൾ ഇല്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളൊന്നുമില്ലെങ്കിലും ചെറിയ രീതിയിൽ അവരുടെ വീടുകളിൽ സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ തന്നെ ആഘോഷങ്ങൾ ഒരുക്കിയിരിക്കുന്നുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി മലയാളി വാർത്താ പ്രേക്ഷകർക്ക് ഒരു നല്ല തിരുവോണ ആശംസ നേരുകയാണ്.